ഒരാൾക്ക് ജോലി വേണം. ആള് വലിയ കഷ്ടപ്പാടില്ല, നിർത്തിക്കഴിഞ്ഞാ ആത്മാർത്ഥമായിട്ട് പണിയതോളും. ആള് സത്യസന്ധനുവാ. എന്നാ പിന്നെ പണിക്ക് വെച്ചൂടെ? വയ്ക്കാം, പക്ഷെ പണി ചെയ്യുന്ന കൂട്ടത്തിൽ അധിക പണി കൂടി ചെയ്തു കളയും. ആ പണിയിൽ ചിലപ്പോ അമ്മയ്ക്ക് നഷ്ടമാവുന്നത് അമ്മയുടെ മോനെയായിരിക്കും. കൂടുതൽ ചിന്തിക്കണ്ട, എന്റെ അളിയനായിട്ടിരുന്നവനാ ജോലി തേടി വന്നത്. അതെ, ആ ചതിയൻ തന്നെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ശാന്തമായിട്ട് പോവാണല്ലോ, അത് അവന് സഹിക്കുന്നില്ല. അവന് ജീവൻ തിരിച്ചു കിട്ടി, പക്ഷേ അവനെ തല്ലിച്ചതച്ച് ജഡം കണക്കാക്കിയത് ഞാനാണല്ലോ. അപ്പൊ അതിന്റെ കണക്ക് തീർക്കണം. അതിനായിട്ടുള്ള വരവായത്. എന്നിട്ട് ഓടിച്ചു വിട്ടില്ലേ മോൻ അവനെ? അടി കൊടുത്തില്ല, പറയേണ്ടതൊക്കെ പറഞ്ഞാ വിട്ടത്. എന്നാലും അവന്റെ തൊലിക്കെട്ട് ഞാൻ ആലോചിക്കുക, എങ്ങനെ അവന് വീണ്ടും മോന്റെ അടുത്തേക്ക് വരാൻ ധൈര്യം ഉണ്ടായി? നന്ദി കെട്ട കൂട്ടങ്ങളല്ലേ, പിന്നെ പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. ദയനീയമാണ് അവന്റെ സംസാരം, എന്നാൽ സ്വന്തം മുത്തശ്ശിക്ക് പോലും അവനെ കണ്ടിട്ട് വലിയ അലിവൊന്നും തോന്നിയില്ല. നമുക്കത് കൂടിപ്പോയി, അതുകൊണ്ടാ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചത്. അതിനെ ആവർത്തിക്കില്ല. അവൻ കാരണം ദേഹാസകലം പൊള്ളിയിട്ടും കണ്ണപ്പൻ എന്റെ കടയിൽ ജോലിക്ക് തിരികെ വന്നു. അങ്ങനെ വിശ്വസ്തനായ ഒരാളുള്ളപ്പോ എനിക്ക് അവന്റെന്നല്ല മറ്റൊരാളിന്റെയും സഹായം വേണ്ട. ഇത്തിരി നാണക്കേടൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഈ തട്ടുകട അത്ര മോശം പണിയൊന്നുമല്ല അമ്മേ. കാശുണ്ടാക്കാൻ അറിയുന്നവന് നാലോ അഞ്ചോ വർഷം കൊണ്ട് സെറ്റിൽഡ് ആവാം. പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് ആദ്യം കുറച്ചുപേര് മൂക്കത്ത് വിരൽ വെച്ചു, സഹതാപം കാട്ടി. അവരുടെ ഉള്ളിലെ സന്തോഷം അങ്ങനെയാണല്ലോ പുറത്തേക്ക് വരുന്നത്. എന്നാൽ അന്നുണ്ടായിരുന്ന ഫീലിങ്സ് ഒക്കെ പോയി. ഞാൻ നല്ലൊരു തട്ടുകടക്കാരനാണെന്ന് പറയുന്നത് എനിക്ക്. ഇന്നെനിക്ക് അഭിമാനമാണ്, പക്ഷേ അച്ഛൻ അറിയാത്തതിന്റെ ഭയമുണ്ട്. രാവിലെയും വൈകുന്നേരം ഒക്കെ നടക്കാൻ പോകുന്നത് സൂക്ഷിക്കണം. ഒരുത്തൻ ആരോഗ്യത്തോടെ തിരിച്ചെത്തിയിട്ടുണ്ട്, അച്ഛനെ പലതവണ കൊല്ലാൻ നോക്കിയവൻ. അവൻ സഹതാപം പിടിച്ചു പറ്റാനായി അടുത്തേക്ക് വരും, സൂക്ഷിക്കണം. ഇനി അവൻ അതിനുള്ള ധൈര്യം കാണില്ല എങ്കിലും അമ്മ പറഞ്ഞതുപോലെ അകന്നു നിൽക്കേണ്ടവർ അകന്നു തന്നെ നിൽക്കണം. ഇനി ഈ വീട്ടിനകത്തേക്കും അവൻ വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. വന്നു കഴിഞ്ഞ വാതില് വലിച്ചടച്ചേക്കണം. കഴിക്കാൻ എന്തുണ്ടമ്മേ, ചോറിരിപ്പുണ്ടോ? പിന്നില്ലാതെ മോമ. ഓ, കുറച്ചു ദിവസമായി. അണ്ണനൊക്കെ ഈ നാട്ടില് ആരോഗ്യത്തോടെ ഇരുന്നാലേ ഈ നാട്ടിന്റെ ഒരു ഉഷാറുള്ളൂ. ഇനിയിപ്പോ നാടിനെ ഉണർത്താനും ഉഷാറാക്കാനൊന്നും ഞാൻ ഇല്ല തങ്കപ്പ. ഏതായാലും തന്നെ കണ്ടത് നന്നായി. ഒരു ജോലി അന്വേഷിച്ച് നടക്ക്, ഇന്ന് മുതൽ തന്റെ തട്ടുകടയിൽ കയറിക്കോട്ടെ. ഭഗവാനെ, കേറണ്ടെന്ന് പറഞ്ഞ അത് കത്തിക്കുമല്ലോ. തങ്കപ്പന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അയ്യോ, അണ്ണൻ ജോലിക്ക് നിൽക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടോ? അണ്ണന്റെ അളിയനെ അത് മോശപ്പേരാകുമെന്ന് പറയാൻ പറ്റത്തില്ല. തട്ടുകട നന്ദേട്ടൻ തട്ടുകട നടത്തുമ്പോ സ്വന്തം അളിയൻ വേറൊരിടത്ത് നിൽക്കുന്നത് ചിലപ്പോ അയാൾക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ.
തങ്കപ്പൻ എനിക്കൊരു ജോലി തരാൻ പറ്റും കിത്താ. അണ്ണൻ ജോലിയൊന്നും ചെയ്യണ്ട, ആളായിട്ട് അവിടെ അങ്ങ് നിന്നാ മതി, കിട്ടുന്നതിലൊരു വിധം അണ്ണനും തരാം. അങ്ങനെ ജോലി അതൊന്നും വേണ്ട തങ്കപ്പ, ചെയ്യുന്ന പണിക്കുള്ള കൂലി മതി. ഇപ്പോഴങ്ങനെ പറയും, പിന്നെ കിട്ടുന്നതെല്ലാം വാരിക്കൊണ്ട് പോവുകയും ചെയ്യും. എന്താണോ? അല്ല, അണ്ണൻ ആളാകെ മാറിപ്പോയല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഇനി പഴയ പോലെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇനി ആരുടെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ചെടുക്കാൻ ഞാനില്ല. ആരെയും തല്ലാനും കൊല്ലാനും ഇല്ല. ഒരു മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കണം. എന്നാ പിന്നെ വൈകുന്നേരം വന്നു അണ്ണ, ആവശ്യമുള്ളത് കഴിക്കാം, പോകുമ്പോ ഉള്ളത് കൊണ്ടും പോകാം. എന്നാ ഞാൻ പോട്ടെ അണ്ണ. എന്റെ ഭഗവാനെ, ഇന്നു മുതൽ എന്റെ കുടുംബം പട്ടിണിയാകുന്ന ലക്ഷണമാ. എങ്ങനുണ്ട് മോക്ക്? ആ, എന്നെ കണ്ടപ്പോ എല്ലാ അസുഖം മാറി. മോളു, ഇങ്ങ് വാകുട്ട. വേണ്ട, മോൾക്ക് അച്ഛനെ മതി. ഞാൻ മോളെ കൊണ്ടുവന്ന് കിടത്തട്ടെ. കണ്ടോ, ഇത്രയും കുഞ്ഞു സ്നേഹിക്കുന്ന ശരത്തിനെയാ മോൾ ഇടയ്ക്കിടയ്ക്ക് വിഷമിപ്പിക്കുന്നത്. ഇങ്ങനെയാണെങ്കി ശരത്ത് ഇവിടെ നിന്ന് എങ്ങനെ പോകും? പോകാതെ പറ്റില്ലല്ലോ. സാവകാശം മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നന്ദൻ ഇങ്ങ് വന്നിരുന്നെങ്കിൽ മൂക്ക് കുറച്ച് ആശ്വാസമായേനെ. ശരത്തേട്ടൻ വരാതിരുന്ന നാളുകളിൽ അച്ഛനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ മോളിലുണ്ടാക്കിയത് ഞാനാ. കാണാത്ത അച്ഛനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഞാനാ. അതിപ്പോ അബദ്ധമായി പോയെന്ന് തോന്നുന്നു. അതെങ്ങനെയാ അബദ്ധമാകുന്നേ? അമ്മമാരും മക്കളെ അച്ഛനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. എങ്കിലും ഈ സ്നേഹം അമിതമാണ്, അതാ എന്നെ ഭയപ്പെടുത്തുന്നത്. ആ, ഇടയ്ക്ക് മോചിത ഇവിടെ വന്നിരുന്നു. മോചിത എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാ സംസാരിച്ചത്. ഇനിയും നമുക്ക് ആപത്തുകൾ ഉണ്ടാകാൻ പോകുന്നതായി ചില സൂചനകൾ നൽകി. ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല, അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ ചിലത് പറഞ്ഞു. അത് കേട്ടപ്പം മുതല് മനസ്സിന് നല്ല സുഖമില്ല. ഈ വീടിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഒന്നുമില്ല അമ്മേ. മോചിത പിന്നെ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല, കാണുമ്പോ ചോദിക്കാം. കരള് മാറ്റി വെച്ചതല്ലേ അണ്ണ, വേണ്ടണ്ണ. അതൊന്ന് സാരമില്ല തങ്കപ്പ, തനിക്ക് കച്ചവടം കൂടണം, എനിക്ക് മെച്ചം കിട്ടണം, അത്രേ ഉള്ളൂ. അണ്ണന് എന്നോട് ദേഷ്യമുണ്ടോ? ഏ, ദേഷ്യോ എന്തിന്? ഞാനും ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നതിന്. അതിന് തങ്കപ്പനെ ജോലി ചെയ്യിപ്പിക്കല്ലോ, താൻ ജോലി ചെയ്യേണ്ടതല്ലേ പറയണത്. എങ്കിലും ഒരു കുറ്റബോധം പോലെ. എന്തിന്? ഞാൻ ജോലി ചെയ്യുന്ന തങ്കപ്പനെന്ത് കുറ്റബോധം? അല്ല, ഇന്നലെ വരെ കടയുടെ മുമ്പിൽ വന്നു നിന്ന് കൈനീട്ടത്തേ ഉണ്ടായിരുന്നുള്ളൂ. ആ തലയെടുപ്പും ചങ്കുറ്റവും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രസിക്കുന്നതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ലല്ലോ. അതെന്താ ദോശ വേണ്ടത്? അങ്ങോട്ട് ദോശ എടുത്തു കൊടുത്തങ്ങപ്പാ. പോയ പണി ഏറ്റെടുക്കണോ, അല്ലെങ്കിൽ എല്ലാം ചെയ്ത ശേഷം തിളച്ച വെളിച്ചെണ്ണയുടെ തലവഴി ഒഴിച്ചു തരുവാൻ. അണ്ണ വേണ്ടണ്ണ, ഞാൻ ചെയ്തോളാം. എടോ
താൻ ഇവിടുത്തെ നടത്തിപ്പുകാരനും ഞാൻ ഇവിടുത്തെ കൂലിക്കാരനുമാ. അതൊക്കെ എനിക്കറിയാം. എന്നാലും അണ്ണൻ ചെയ്യണ്ട, ജോലി ചെയ്യാതെ അണ്ണന് കൂലി തരുന്നതാ എനിക്കിഷ്ടം. ഞാൻ ജോലി ചെയ്യുന്നതും ഓരോരുത്തർ വന്ന് കഴിച്ചിട്ട് പോകുന്നതും അണ്ണൻ നോക്കി നിൽക്കുന്നു. ഇടയ്ക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, അത്രേ മതി. അതിന് മാന്യമായ കൂലിയും തരും. താനങ്ങോട്ട് പോയേ, എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കും, എന്നിട്ട് കാശ് വാങ്ങിക്ക്. അത്രയും ചെയ്താൽ മതി, ബാക്കി പരിപാടികളൊക്കെ ഞാൻ ചെയ്തോളാം. അണ്ണ അണ്ണ ഇത് കാര്യമായിട്ട് തന്നെ പറയുന്നാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ തമാശ ഇല്ല തങ്കപ്പ. അങ്ങനൊരു നരനുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. അളന്ന് വേണ്ടേ ഒരു ഡബിൾ ബുൾസ്. ആ മനുഷ്യന് വേഷം നിട്ടു അയ്യ. മനസ്സ് വിഷമിച്ച് ഇറങ്ങിപ്പോയതാ, എന്തായോ എന്തോ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, മക്കളുടെ മനസ്സ് വിഷമിപ്പിക്കല്ലേന്ന്. ഇനി എന്നെ എന്തെങ്കിലും പറയുമ്പോഴേ ഞാനും ഇതുപോലെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അയ്യോ എന്റെ മോള് വിഷമിക്കണ്ട, ഞാനായിട്ട് നിന്നെ ഇറക്കിക്കോളാം. നീ ഇറങ്ങിപ്പോയെന്ന് കരുതി എനിക്ക് ഒരു വിഷമവും ഇല്ല. നീ ഇവിടെ നിൽക്കുന്നതാ എനിക്ക് പേടി. പൊന്ന തൊള്ള. എനിക്ക് കാണാം. എന്താണ് ഇത്രയും വൈകിയത്? തങ്കപ്പനടയിലെ ജോലി കയറി. ചെലവിന്റെ പൈസ അല്ല, 200 ഉള്ളല്ലോ. കിട്ടിയത് 600 രൂപയാ. എനിക്ക് മരുന്നുൾപ്പെടെ കുറെ ആവശ്യങ്ങളുണ്ട്. ഉള്ളതാവട്ടെ. ചിക്കൻ ഉണ്ടെന്നാ കേട്ടോ. ഓ ബാക്കിയുള്ളതൊക്കെ വടിച്ചെടുത്തിട്ടുണ്ട്. തങ്കപ്പന്റെ തട്ടുകട കയറി സ്ഥിതിക്ക് അടിച്ചു പൊളിക്കണം. ആ തട്ടുകട നന്ദന് ആളില്ലാതാവണം. അതിനാരെ കൊണ്ട് സാധിക്കില്ല. അളിയൻ മായം കലരാത്ത ഭക്ഷണ കൊടുക്കുന്നത്, അതിന്റെ മെച്ചം അളിയന് കിട്ടും. ഞാൻ ആദ്യം അളിയന്റെ വീട്ടിലോട്ടാ പോയത് പണിയന്വേഷിച്ച്. പിന്നെ അളിയനെ എന്റെ അടി തന്നില്ല. തങ്കപ്പൻ എങ്കിൽ തങ്കപ്പൻ, ഒരു പണിയായല്ലോ. ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്നേ. നല്ല മാന്യമായിട്ട് ജീവിക്കേ. അതിനു പകരം ആൾക്കാരെ വിരട്ടി പണം തട്ടിയതാ എനിക്ക് പറ്റിയ തെറ്റ്. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ബാക്കിയുണ്ടെങ്കിൽ വെച്ചേക്കാം. അമ്മ വഴക്ക് പറഞ്ഞെന്റെ ബലം കിട്ടി. എന്ത് പറഞ്ഞാലും ഫലം കിട്ടാത്ത ഒരു പാഴ്വസ്തു ഇവിടെ ഉണ്ട്. നിന്നെ തന്നെയാ കേറ്റ് തീറ്റാന്നൊരു വിചാരം മാത്രമുള്ളൂ. ചിക്കൻ
ഞാൻ ഫോൺ വിളിച്ചപ്പോ എടുക്കാതിരുന്നെ. അത് ഉമ്മാക്ക് അസുഖല്ലേ മോളെ, ബന്ധുക്കളാണെങ്കിൽ വന്നും പോയി നിക്കുക. അതുകൊണ്ട് മൊബൈൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ പകരൊന്നും വിളിക്കാൻ പറ്റാത്തെ. ഉമ്മാക്കിപ്പോ എങ്ങനെയുണ്ട്? കുറച്ച് കൂടുതലാ. ഇക്കാക്ക് വിഷമമായോ? സാരില്ല കേട്ടോ, നാളെ ഞാൻ നവാസിക്കായിട്ട് അങ്ങ് എത്തും. ദൈവമേ, വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഉമ്മാനെ കാണണം, ഇക്കാനെയും കാണണം. ഞാൻ പറയുന്നത് കേക്കന്റെ അത് ബ്രിഗേഡിയറുടെ മുത്തച്ഛൻ മരിച്ചുപോയി, അദ്ദേഹം വിളിച്ചതാ. ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, എന്തെങ്കിലും കഴിക്കാതെ തിരിച്ചു വിടത്തില്ല. അപ്പൊ പോണ്ടേ? പോയാ പിന്നെ മോളുടെ കാര്യം വീണ്ടും വിഷമത്തിലാവില്ലേ? മരിച്ചവര് മരിച്ചു, ഇനിയിപ്പോ ആ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താ വാ. പെണ്ണ് തലവേദനയോട് തലവേദനയാ രഹന, എന്റെ കൺട്രോൾ മുഴുവൻ പോയി കിടക്ക. നീ ഒന്ന് അവളെ വിളിക്കടാ, നിന്റെ ശബ്ദം കേൾക്കുമ്പോ പെണ്ണിന് സമാധാനാവും. വിളിച്ചാലും കുരിശ, എന്നാലും ഒന്ന് വിളിക്കല്ലേ. വിളിക്കാന്ന എന്റെ മനസ്സ് പറയുന്നു. എന്നാ നിന്റെ വൃത്തികെട്ട മനസ്സിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും ഒന്ന് വിളിക്ക. സ്വിച്ച് ഓഫ് ആണല്ലോ ഒളിയാ, എന്താ പിന്നെ തങ്ങളെ വിളിച്ചോളെ. പടച്ചോനെ, ഞമ്മൾ എന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ എന്റെ വിളി വന്ന്. അല്ല, ഞാൻ മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ പാപ്പാ. ഓ, കാലന്റെ ഒരു ഒടുക്കത്തെ ചിരി. എന്തിനാ പാപ്പ ഇങ്ങളെ ചിരിക്കുന്നേ? പടച്ചോന്റെ ഓരോരോ കുതിർത്തെ. ഓള് മൊബൈൽ ചെവിയിൽ വെക്കാണ്ടായപ്പോ അനക്ക് അങ്കലാപ്പ് തുടങ്ങി, അതുപോലെ തന്നെയാ അന്നെ കാണാണ്ടായപ്പോ ഓക്കു. ഓള് കിടന്ന് നിലോളിയോണ്ട് നിലോളിയാ. അപ്പ ഞമ്മള് നവാസിനോട് പറഞ്ഞ് ഓള് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ. എന്നിട്ട് ഓള് പുറപ്പെട്ട? പിന്നെ ഇന്നലെ രാത്രിയിലത്തെ മലബാർ തന്നെ നവാസ് കേറിക്കണം. ഉടനെ അവിടെ എത്തും. സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് വിളിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓളോളം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയത്. അനക്കൊരു സർപ്രൈസ് ആയിക്കൂ ലടാ മോനെ. അല്ല ജെന്തൊന്നും മിണ്ടാത്ത്. അല്ല, അത് സന്തോഷം കൊണ്ട് എനക്ക് നിക്കാൻ വയ്യ പാപ്പ. എനിക്ക് തോന്നിക്കണേ തോന്നിക്കണേ. ഓള ആദ്യമായിട്ട് വരുമല്ലോ, ഉമ്മാക്കാണെങ്കി സുഖമില്ലേ? എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കണ്ടായോ? എന്തിന്? ഓള് അവിടെ വന്നിട്ട് ഒരുക്കിക്കോളൂ, ഉമ്മാക്ക് സുഖമില്ലാത്ത കാര്യമൊക്കെ ഒക്കെ അറിയാലോ. എന്നാലും അതല്ലല്ലോ. എന്നാ രഹന എത്തിയിട്ട് വിളിക്കാം, വെക്കട്ടെ പാപ്പ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. ഞാൻ പറഞ്ഞാനും സംഭവിച്ചു, അവളെത്താറായല്ലേ. എന്റെ ശരീരം തളർന്നു. ആ മാറണ കൂടി ഇങ്ങോട്ട് എത്തിയ എങ്ങനെ പിടിച്ചു നിൽക്കുകയാ? അതെ, നീ എത്രയും പെട്ടെന്ന് ഒരു വാപ്പയും ഉമ്മയും സംഘടിപ്പിക്കണം. അതെ, ഉമ്മ അവശയായിരിക്കണം. അങ്ങനെ അവശയായ ഉമ്മയെ കിട്ടുകയെ? എടാ, കിട്ടിയ ശേഷം അവശയാക്കാം. എല്ലാം അങ്ങ് അവിയൽ പരുവത്തിലായി. ഒരു ദിവസം എങ്ങനെയെങ്കിലും കഴിച്ചുവിട്ടിട്ട് അവളെ അങ്ങ് മലപ്പുറത്തേക്ക് കയറ്റിയേക്കണം. എടാ, വന്നാ പോവത്തില്ല, ഒട്ടി നിൽക്കും. അങ്ങനെ ഒട്ടാതിരിക്കെ എന്തെങ്കിലും വിദ്യ കണ്ടുപിടിക്കണം. പിടിക്കപ്പെട്ട തല്ലിക്കൊല്ലുന്ന പണിയാ, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലും. ആ ഭയം എപ്പോഴും ഉള്ളിലുണ്ടാവണം. എടാ, നീ പോയി ഉമ്മയും ബാപ്പയും സംഘടിപ്പിക്കും, എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറ, ഞാൻ പോയി അവരെ വിളിച്ചോണ്ട് വരാം. ഇനി ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഞാനവിടെ പോവാനാ? അല്ലാ, ഈ കുന്തുളാണ്ട് കൊണ്ട് വല്ലാത്ത ഇടങ്ങാറായല്ലോ. മനുഷ്യൻ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞ അപ്പളക്ക് അടിക്കൂ. ഹലോ, ഇത് കരകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന. പോലീസ് സ്റ്റേഷനിൽ നിങ്ങളല്ലേ മരുമകനെ കാണാനില്ലെന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞത്? അല്ലാ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ ഓനിങ്ങ് വന്ന്? എപ്പോ? കുറച്ചു ദിവസം മുമ്പ്.
ഇപ്പൊ ആളവിടെ ഉണ്ടോ? ഇല്ലല്ല. എവിടെ പോയതാ? ഓന്റെ ഉമ്മാക്ക് സൂക്കേടാ, ഇപ്പൊ അവിടെ തന്നെയാ, തിരുവനന്തപുരത്ത്. മരുമോൻ അവിടെ വന്ന കൃത്യമായ ഡേറ്റ് ഓർമ്മയുണ്ടോ? അല്ല, അതിപ്പോ നിങ്ങളെന്താ അങ്ങനെ പ്രതികളോട് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കണത്? ഓന്നല്ല തങ്കപ്പെട്ട ചെക്കനാ. ശരി, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ, ആള് വന്നോന്നറിയാം. എന്നാ പിന്നെ വെക്കട്ടെ. ശരി. ഇന്റെ മരുമോനെ കുറിച്ച് ഓളെന്തിനാ അറിയുന്നത്? പോലീസുകാരിയായി പോയി, അല്ലെങ്കിൽ രണ്ടു മൂന്ന് പുളിച്ച ഭർത്താൻ നമ്മൾ പറഞ്ഞേനെ. ആ വീട്ടിൽ നിന്ന് മടുത്തുവല്ലേ? എനിക്കറിയാം, ആത്മാഭിമാനം ഒരുപാടുള്ള കൂട്ടത്തിലാണെന്ന്. കുറച്ചും കൂടി ക്ഷമിക്ക് ശരത്തേട്ടാ. അവൻ പറയുന്നൊക്കെ കേട്ടിട്ട് ശരത്തേട്ടനെതിരെ തിരിയണ്ട. ശരത്തേട്ടനെ സംശയത്തോടെ നോക്കുകയും വേണ്ട. നരനല്ല അവനെക്കാളും ഇപ്പോ മോചിത രോഹിണിയുടെ ജീവിതം തകർക്കണം എന്ന് പറഞ്ഞ് നടക്കാണെന്ന് തോന്നുന്നു.